അനുവിനോടൊപ്പം പാടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മോഹൻ, ഇങ്ങനെ വാശി പിടിക്കരുത്. ഇത് വാശിയല്ല ഏട്ടാ, ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. ഏട്ടൻ എത്ര പറഞ്ഞാലും എന്റെ സ്വന്തം ചോരയിൽ പിറന്നൊരു മകനെ പോലെയാ ഞാൻ അവളെ സ്നേഹിച്ചത്, ഹൃദയത്തിൽ കൊണ്ടുനടന്നത്. അതിന്റെ ഒരു കണിക പോലും സ്നേഹമോ ആത്മാർത്ഥതയോ തിരിച്ചു കാണിക്കാത്ത ഒരാളിനോടൊപ്പം ഞാൻ പാടില്ല, എനിക്ക് പാടാനാവില്ല. എന്റെ മോളെ അവരുടെ മോള് പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ ചേർത്ത് പഠിപ്പിക്കും ഞാൻ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ചന്ദ്രശേഖരൻ പിന്നെ ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല. അകത്ത് വന്നിരിക്കും വല്യമ്മ. ഇങ്ങനെ റോഡിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് കരച്ചില് വരുമോ? മോള് സങ്കടപ്പെടണ്ട, വല്യമ്മ വന്നോള. മോള് അകത്തേക്ക് പൊക്കോ, ചെല്ല്. ഏട്ടത്തി സങ്കടപ്പെടണ്ട, ചന്ദ്രേട്ടൻ പ്രിൻസിപ്പൽ സൂസൻ മാഡത്തെ കാണാൻ സ്കൂളിൽ ചെന്നിരുന്നു അത്ര. ചന്ദ്രേട്ടന്റെ ധർമ്മസങ്കടം കണ്ടിട്ട് സൂസൻ മാഡത്തിന് പോലും വല്ലാത്ത സിമ്പതി തോന്നിന്നാ പറഞ്ഞു. അത് പിന്നെ എല്ലാ വഴികളും അടഞ്ഞ ഒരാള് കണ്ണീരോടെ കാലു പിടിച്ച ആരുടെ ഹാർട്ടാ ഉരുകാത്തത്? അതും ഇത്രയും വലിയൊരു സംഗീതജ്ഞനായ മനുഷ്യനാകുമ്പോ പിന്നെ പറയേം വേണ്ട. നിനക്കേ എങ്ങനെങ്കിലും ആ സ്കൂളിൽ തന്നെ അഡ്മിഷൻ തരണോന്ന് പ്രിൻസിപ്പളിന് അങ്ങേയറ്റത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നണി ഗായികയാകാനുള്ള മോഹം നിർമ്മലയെടുത്തി പറയാറുള്ളത് പോലെ ആ മുകളിലുള്ള ആൾക്കും കൂടി നടത്തി തരാൻ തോന്നണ്ടേ? മാൻ പ്രപ്പോസ് ഗോഡ് ഡിസ്പോസ് എന്നാണല്ലോ. മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നാണ് മമ്മി. യെസ് യെസ് എന്നാണല്ലോ പറയാറ്. നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, ഗോഡ് വേർന്ന് തീരുമാനിക്കുന്നു. ചിലരുടെ തലയിലെഴുത്ത് അങ്ങനെയാ. ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മറത്തോട്ട് എത്തിയിട്ടുമില്ലെന്ന് മോൻസ് മദർ പറയാറില്ലേ, അതുപോലെയായി ഇപ്പൊ ചന്ദ്രന്റെ കാര്യം. നാട്ടുകാർ മുഴുവൻ അറിയുകയും ചെയ്തു, മ്യൂസിക് ഡയറക്ടറോട്ട് ആയുമില്ല. വേണ്ട രുക്മിണി, വിശ്വാസവഞ്ചന കാണിച്ച് വീഴ്ത്തിയിട്ട് ആശ്വാസവാക്ക് പറഞ്ഞുള്ള പരിഹാസം വേണ്ട. ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്ന് കരുതണ്ട. അയ്യോ അതല്ലമ്മേ, ചന്ദ്രേട്ടൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയുമായിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് ഫോൺ ഓഫ് ചെയ്ത് ആരോടും പറയാതെ ഇങ്ങനെ ഇറങ്ങിപ്പോണ്ടതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മറ്റുള്ളവരല്ലേ ഇതിന്റെയൊക്കെ ടെൻഷൻ അനുഭവിക്കുന്നത്. നിർമ്മലയെടുത്തെയാണെങ്കിൽ ആകെ സമനില തെറ്റിയ അവസ്ഥയിലുമായി. ആരെ കണ്ടാലും വെട്ടിക്കീറൂന്നുള്ള മട്ടിലെത്തിയില്ലേ? അങ്ങനെ ആരെ കണ്ടാലും വെട്ടിക്കീറാനുള്ള അവസ്ഥയിലൊന്നും ആയിട്ടില്ല നിർമ്മല. പിന്നെ അളമുട്ടിയാൽ ഏത് ചേരയാ കടിക്കാത്തത്? ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് അളമുട്ടിക്കാനും കടിക്കാനും ഒക്കെ നിൽക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇവളൊറ്റൊരുത്തിക്ക് വേണ്ടിയല്ലേ? ചന്ദ്രേട്ടന്റെ ആരാ ഇവള്? വയസ്സങ്കാലത്ത് അമ്മയ്ക്കൊരു മനസമാധാനം കിട്ടുന്നുണ്ടോ? വേലിക്കിടന്ന് ഈ പാമ്പിനെ എടുത്ത് കഴുതി ചുറ്റേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പരമശിവന്റെ കഴുത്തിലിരുന്ന് പാമ്പ് ഗരുഡനോട് ചോദിച്ചു അത്രേ, ഗരുഡ സൗഖ്യമാണോ എന്ന്. എന്തൊരു അഹങ്കാരമാണെന്ന് നോക്കിയേ. ദേ അതുപോലെയാ ചന്ദ്രേട്ടന്റെ തോളത്ത് കയറിയിരുന്ന് മറ്റുള്ളവരോട് ഇവള് അഹങ്കാരം കാണിക്കുന്നത്. ചന്ദ്രേട്ടനും നിർമ്മലയെടുത്തിയും ഇവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നിൽക്കുന്നതിന്റെ ഇവര് രണ്ടുപേരും ഈ അനുഭവിക്കുന്നത്. ആദ്യം തന്നെ ഇവളെ ഇവളുടെ പാട്ടിന് എങ്ങോട്ടെങ്കിലും ഇറക്കി വിടാൻ പറ. ഇവളെ എന്നിറക്കി വിടുന്നോ അന്നേ ഇവര് ഈ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. ഈ വീട്ടിലെ ദുരിതങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇറക്കി വിടേണ്ടത് നിന്റെ തള്ളയാ.
വിളിച്ചോണ്ട് പൊക്കോ ഇവരെ. വേണ്ട വേണ്ടാന്ന് കരുതി അടങ്ങിയിരിക്കും തോറും വായിൽ കോലിട്ട് കുത്താൻ നിന്ന. നീ പറഞ്ഞതുപോലെ സമനില തെറ്റി നിൽക്കാൻ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ നിശ്ചയം ഉണ്ടാവില്ല. പോയതും സ്കൂളിൽ ചെന്ന പ്രിൻസിപ്പലിന്റെ കാല് പിടിച്ചതും എനിക്ക് വേണ്ടിയാ. വല്യച്ഛനെ കാണാതെ വല്യമ്മയാണെങ്കിൽ ആകെ സങ്കടത്തില്ല. ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടേ? എല്ലാം ഞാൻ കാരണം. ഒന്നും വേണ്ടായിരുന്നു, പഠിക്കുകയും പാടുകയും ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നു. ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. ദൂരത്ത് നിന്നാണെങ്കിലും അച്ഛനെ കാണാല്ലോ. അമ്മേ, എവിടെയാണെങ്കിലും ഒരാപത്തും കൂടാതെ വല്യച്ഛനെ എത്രയും വേഗം ഇങ്ങ് കൊണ്ടുവരണേ. അമ്മേ, കൊണ്ടുവരില്ലേ? വല്യച്ഛനൊരാപത്തും കൂടാതെ കാത്തോളണേ. അമ്മേ, കാത്തോളണേ. കഴിഞ്ഞ വർഷം പേരന്റ്സ് ഡേക്ക് നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നത്? ഓ മൈ ഗോഡ്, മാഡത്തിന്റെ ഓർമ്മശക്തി അപാരം. അന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. കം ഓൺ. ഞാൻ മുമ്പ് വന്ന് ആ റൂട്ടിലാ വന്നത്. പകുതിയോളം വന്നപ്പോഴാണ് അറിഞ്ഞത് റോഡ് ബ്ലോക്ക്ഡ് ആണെന്ന്. അതുകൊണ്ടാണ് ഉടനെ മിസ്സസ് മോഹനെ വിളിച്ചത്. മാഡം ഇന്ന് തന്നെ വരുമെന്ന് തീരെ എക്സ്പെക്ട് ചെയ്തില്ല. ഡൊണേഷൻ തരാനായിട്ട് അങ്ങോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുവായിരുന്നു. അപ്പോഴാ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞത്. ഡൊണേഷന്റെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല ഇങ്ങോട്ട് വരാന്ന് വെച്ചത്. ചന്ദ്രസാറിന്റെ അഡോപ്റ്റഡ് ഡോട്ടറെ ഒന്ന് നേരിട്ട് കാണുകയും ചെയ്യാലോ. ചന്ദ്രസാർ അത്രയ്ക്കും താഴ്ന്ന ആ കുട്ടിക്ക് വേണ്ടി ഹമ്പിളായിട്ട് റിക്വസ്റ്റ് ചെയ്തപ്പോ എനിക്ക് തന്നെ വല്ലാത്ത വിഷമം തോന്നി. അതുകൊണ്ടാ നേരിട്ട് വന്നൊന്ന് കണ്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കാന്ന് വെച്ചത്. മാഡം ഇത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ചന്ദ്രേട്ടൻ അവളോടുള്ള സിമ്പതിയും മാഡത്തിനോട് നടത്തിയ ഹമ്പിൾ റിക്വസ്റ്റും ഒക്കെ കൊണ്ട് അവൾക്ക് അഡ്മിഷൻ കൊടുത്താൽ ഒടുവില് മാഡം തന്നെ ആൻസർ പറയേണ്ടി വരും. പപ്പി തന്നെ ഇത്രയ്ക്ക് താല്പര്യക്കേട് കാണിക്കുമ്പോ സ്കൂളിലെ ബാക്കി സ്റ്റുഡൻസിന്റെ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്ന് ഊഹിക്കാമല്ലോ. എന്തായാലും മാഡം അവളെ ഒന്ന് കണ്ടു നോക്ക് മമ്മി. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. മാഡം ഇരുന്നാട്ടെ. എന്താടി വിളിച്ചിട്ട് തുറക്കാൻ ഇത്ര താമസം? ഏയ്, താമസിച്ചില്ലല്ലോ, വിളിച്ച ഉടനെ ഞാൻ തുറന്നല്ലോ. ഉടനെ ഒന്നും തുറന്നില്ല. ഞാൻ നാല് തവണ തട്ടിട്ടല്ലേ നീ തുറന്നത്? രണ്ടു തവണ അല്ലേ മാഡം വിളിച്ചോളൂ. എന്താ നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം? ഒന്നുമില്ല മാഡം. ശരി, നീ വേഗം ഒന്ന് താഴേക്ക് വന്നേ. എന്തിനാ മാഡം? എന്തിനാണെന്ന് അറിഞ്ഞാലേ നീ വരൂ. ചോദിച്ചേ ഉള്ളൂ. താഴെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അടുക്കളയിൽ ചെന്ന് കുടിക്കാൻ ജ്യൂസ് എന്തെങ്കിലും എടുത്തോണ്ട് ഡ്രോയിങ് ഹാളിലേക്ക് വാ. വല്യമ്മ
വല്യമ്മ നിന്റെ വല്യച്ഛനെ കാണാത്ത വിരഹ ദുഃഖത്തില് കണ്ണീരൊഴിപ്പിച്ച് ബെഡ്റൂമിൽ കിടക്കുക. അതുകൊണ്ടാ നിന്നോട് പറഞ്ഞത്. വേഗം വാ. ആ പിന്നെ നീ ചെന്ന് നിർമ്മലെ ബുദ്ധിമുട്ടിക്കണ്ട. ശരി മാഡം. എന്നാ വേഗം ചെല്ല്. ഞാൻ വന്നോളാം മാഡം. പഠിക്കോ. മിസ്സസ് മോഹന്റെ മമ്മി സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണോ? മമ്മിയും ഡാഡിയും കൂടി ദുബായിൽ തന്നെയായിരുന്നു. നാട്ടിലെവിടെയാ സ്ഥലം? ശ്രീപുരം തെക്കേ വിള എന്ന് പറയും. പിന്നെ ടൈറ്റാനിക് പോലുള്ള ആ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാന്ന് പറയുന്നത് ഇറ്റ്സ് ഹൊറിബിൾ. ആ വീടിപ്പം വെറുതെ അടച്ചിട്ടിരിക്കാണോ? ഇവിടുന്ന് ഒരു 2 hours ജേണിയേ ഉള്ളൂ. നോക്കാൻ അവിടെ കാര്യസ്ഥനുണ്ട്. ഇവിടെയാവുമ്പോ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഇവളുണ്ടല്ലോ. പിന്നെ തമ്പുരി മോളുടെ മിമിക്രിയും മോണാക്ടും ഒക്കെ കണ്ടിരുന്ന സമയം പോകുന്ന അറിയില്ല. അല്ല, തമ്പുരിക്കുട്ടി ഇതുവരെ കണ്ടില്ലല്ലോ. ആളിവിടെ ഇല്ലേ? സൈക്കിളും കൊണ്ട് ഫ്രണ്ടിന്റെ വീട് വരെ പോയിരിക്കുക. ഇപ്പൊ എത്തും. ഇതാണ് മാഡം അനുഗ്രഹം എന്ന അനുമോള്. നിന്നോട് ആരാടി ഇതും പൊക്കിക്കൊണ്ട് വരാൻ പറഞ്ഞത്? നിർമ്മല എടുത്തില്ലേ? കിടക്കുവോ? വെച്ചിട്ട് പോ. അറിയാൻ പാടില്ലാത്ത പണി ചെയ്യരുതെന്ന് പറഞ്ഞ കേക്കില്ല. നിനക്ക് വല്ല തറ തുടക്കലോ മുറ്റോ അടിച്ചു വരലോ ചെയ്താ പോരെ. സോറി മാഡം. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അറിയാതെ പറ്റിയതല്ലേ. എന്താടി നോക്കുന്നേ? ചെന്ന് ക്ലീൻ ചെയ്യാനുള്ള തുണിയും ബക്കറ്റും ഒക്കെ എടുത്തോണ്ട് വന്ന് തറ തുടച്ച് ക്ലീൻ ചെയ്യ. ചെല്ല അങ്ങോട്ട്, ചെല്ലടി. ചെന്ന് ക്ലീൻ ചെയ്യാനുള്ള തുണിയും ബക്കറ്റും ഒക്കെ എടുത്തോണ്ട് വന്ന് തറ തുടച്ച് ക്ലീൻ ചെയ്യ. ചെല്ല അങ്ങോട്ട്, ചെല്ലടി. മാഡം ഇരിക്ക. ഒരു വിവരമില്ലാത്ത കൊച്ച. ഞാൻ പറഞ്ഞില്ലേ മാഡം, സ്ട്രീറ്റിൽ പാടി നടക്കുന്നിടത്തുനിന്ന് സിമ്പതി തോന്നി ചന്ദ്രേട്ടനിവിടെ മുറ്റം അടിക്കാനും മുറികളും ടോയ്ലറ്റും ഒക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഒരാളാവുമല്ലോ എന്ന് പറഞ്ഞപ്പോ മനസ്സലിവ് തോന്നി നിന്നോട്ടെ എന്ന് ഞാനും പറഞ്ഞു. ചന്ദ്രേട്ടനും നിർമ്മലയിടത്തേക്കും മക്കളില്ലാത്തതുകൊണ്ട് വല്ലാത്ത സിമ്പതി തോന്നിയാ പഠിപ്പിക്കാവുന്ന ഏറ്റത്. ആകെയുള്ള ഒരു കഴിവ് എന്താന്ന് വെച്ചാ ചെറുതായിട്ടൊന്ന് പാടും. നമ്മുടെ തമ്പുരുമോളുടെ ഏതായാലത്തെത്തില്ല. സൂക്ഷിച്ചെടുത്ത് വെക്ക. ദാ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഇവൾക്ക് നല്ല ശീലമാണ്. ഇവിടെ വന്നിട്ടിപ്പോ 1 വർഷം കഴിഞ്ഞു.
നീ അവിടെ നിന്ന്. ഇതാണ് തമ്പുരുന്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ സൂസൻ മാഡം. ഒരുപാടങ്ങ് തൊഴണ്ട നീ. നിന്നെ പോലുള്ള സർവൻസിനെ ഒന്നും പഠിപ്പിക്കുന്ന സ്കൂളല്ല അത്. മതി, ഇനി ഇതൊക്കെ എടുത്ത് വേസ്റ്റ് ബക്കറ്റിൽ കൊണ്ടുപോയി ഇട്. മാഡം കണ്ടല്ലോ, ഇതാണ് മാഡത്തിനെ പോലെ ഒരാൾ പ്രിൻസിപ്പൾ ആയിരിക്കുന്നിടത്ത് അഡ്മിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് ചന്ദ്രേട്ടൻ ഹംബിൾ റിക്വസ്റ്റ് ചെയ്ത കുട്ടി. ഇനി എന്ത് വേണമെന്ന് മാഡം തന്നെ തീരുമാനിച്ചാൽ മതി. ചന്ദ്രേട്ടൻ അവളെ അങ്ങനെ പഠിപ്പിച്ചേ മതിയാകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തോളാൻ പറഞ്ഞു. പക്ഷേ അതിന് ചന്ദ്രേട്ടൻ തയ്യാറല്ല. ചന്ദ്രേട്ടൻ മാത്രമല്ല, നിർമ്മലേട്ടത്തെയും തയ്യാറല്ല. ഈ നിർമ്മലേട്ടത്തിന്ന് പറയുന്നത് ചന്ദ്രന്റെ വൈഫ്.
മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വരുന്നതുകൊണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇത്തിരി കൂടുതലാ. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലോ പ്രവർത്തിച്ചാലോ അവരെ കൊച്ചാക്കാൻ വേണ്ടിയാണെന്നുള്ള തോന്നലാ. ഗുഡ് മോർണിംഗ് മാഡം. ആ വെരി ഗുഡ് മോർണിംഗ്. കം കം. ഞാൻ മമ്മിയോടും ഗ്രാൻഡ്മയോടും ചോദിക്കായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ ബെസ്റ്റ് സിംഗർ എവിടെ പോയി എന്ന്. ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കായിരുന്നല്ലേ? യെസ് മാം. വെക്കേഷൻ ആയിട്ട് എവിടെ ഒക്കെ ടൂർ പോയി? ആ നോട്ട എന്താണെന്നറിയോ മാഡം, ഇത്തവണ ഒരിടത്തും പോകാൻ പറ്റിയില്ല. മോഹൻ ഭയങ്കര ബിസിയായിരുന്നു. മോഹൻ ഇല്ലാതെ ടൂറിന് പോവാൻ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. സോ ഇത്തവണ എങ്ങും പോയില്ല. തമ്പുരു ഇവിടെ വാ. വാനമ്പാടിയിൽ കഥയും കഥാപാത്രങ്ങളുമില്ല, പകരം ജീവിതങ്ങളാണ് ഉള്ളത്. ഈ അച്ഛനെയും മകളെയും പ്രേക്ഷകർ നെഞ്ചേറ്റിയത് അതുകൊണ്ടാണ്. ആരും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നു.